അച്ചു അച്ചു അച്ഛ അച്ഛ ഒന്ന് നിർത്ത അച്ഛ അച്ഛ എന്താ കാര്യം? എന്തിനാ അച്ഛൻ നിങ്ങൾ തല്ലിച്ചതക്കുന്നത്? മോളോട് ചോദിക്കും. രാത്രി മുഴുവൻ കൊച്ചു ഉറക്കി കാണില്ല. പാവം കുഞ്ഞുമോൻ, നല്ല ഉറക്കം. ഉറങ്ങിക്കോട്ടെ. വിശ്വത്ത, കുഞ്ഞുമോള് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാ പിന്നെ ആര് നോക്കി കൊച്ചിനെ? ഞാൻ നോക്കിക്കോളാം. വേണ്ട, ഞാൻ നോക്കിക്കോളാം. എന്നാലും എനിക്കറിയാം എന്നോട് ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ അച്ഛൻ എന്നെ പിടിക്കാൻ വന്നപ്പോ. അല്ല, നീ അല്ല ആരായാലും എനിക്കൊരുപോലെ. ഞാനത് ചെയ്യും. കർത്താവേ, 10-30 വടിയേ ആയുള്ളേ, അപ്പോഴേക്കും മൂർച്ച പോയേ. എന്റെ കർത്താവേ, ആ മുമ്പേ വാങ്ങിയതും പലിശയും പിന്നെ അതേ ഇപ്പോഴത്തതും ചേർത്ത് നല്ലൊരു തുകയാകും. എന്താ സാരമില്ല, കുറിച്ചു വെച്ചേക്ക്. പൊക്കി പ്രാണനുണ്ടെങ്കിൽ ഞാനിത് തിരിച്ചു തരും. അതെ, ആ പറഞ്ഞത് ഇല്ലെങ്കിലും കുഞ്ഞു വർക്കിക്ക് മുതലും പലിശയും കിട്ടണം. ആ പഴയതാണേലും ഇതൊരു വാച്ചല്ലേ, ഇങ്ങി ഊരി തന്നെ. ഈ കാട്ടിൽ കൂടെയുള്ള യാത്രക്കിടയിൽ അത് ഊർന്ന് വീണു പോകണ്ട. എന്റെ പെട്ടിയിലാവുമ്പം ഭദ്രമായിട്ട് ഇരുന്നോളും. തരുന്ന പണത്തിന് ഒരുറപ്പുമായി. ഇങ്ങി ഊരി തന്നെ, ഇങ്ങി തന്നേരേ, സമയം കളയല്ലേ. വേഗം നടക്കുന്നാണല്ലോ. കുഞ്ഞുവർക്കിയുമായിട്ട് എന്താ ഇടപാട് വല്ലതും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല, വെറുതെ. സമയം എന്തായി അജയനെ? സമയം ഓന്റെ ഇല്ല. നിനക്ക് പാത്രമില്ലേടാ മോനെ? പാത്രം വേണ്ട. പിന്നട മോനെ. ഇന്നലെ കണ്ടു ബിഷപ്പിന് ജാതി ഒന്നും ഇല്ല തിരുമേനി. ഞങ്ങള് പാവം താണ ജാതിക്കാൻ ഉണ്ടാക്കിയതാണെങ്കിലും തിന്നത് ദഹിച്ചല്ലോ. പാവം തിരുമേനി എങ്ങനെ കളിയാക്കാം? ശുദ്ധിയും വൃത്തിയും നോക്കി എത്ര ദിവസം ആ മുണ്ട് മുറിക്കി കൊടുക്കുക? വയ്യാണ്ടായി. ഇതൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഞങ്ങളും ഒക്കെ മനുഷ്യരല്ലേ തിരുമേനി. വൃത്തിയും ശുദ്ധിയും ഒക്കെ വേണ്ടത് പുറത്തല്ല തിരുമേനി, ഉള്ളിലാ.
ആരാ
ഒറ്റയാനല്ല കൂട്ടമാണ്, അത് വെള്ളം കുടിക്കാൻ ഇറങ്ങിയായിരിക്കും. താനേ പോയിക്കോളും, ആരും പേടിക്കണ്ട, ആരും പരിപറിക്കണ്ട. പോണം താനേ പോയിക്കോളും. അത്രേ ഇത്ര ഉറപ്പിച്ച് പറയാൻ യവൻ പണ്ട് ആനക്കാരനായിരുന്നു. ആരെങ്കിലും ഒരു പാട്ട് വേണം. ആ കൊണ്ടുവാ. ഇവനെയൊക്കെ കാവലെടുത്ത് എങ്ങനെയാ സംഭവിച്ചു? ആരെങ്കിലും കാവൽ വേണ്ടേ അച്ചു? ഞാൻ ഇന്നോളം കാവലിനെ. എല്ലാരും പോയിക്കോ. ആ വിശ്വനാഥന്റെ മിടുക്ക് കൊണ്ട് ആ രക്ഷപ്പെട്ടത്? അതേടി വിശ്വനാഥന്റെ മിടുക്ക് കൊണ്ടാ രക്ഷപ്പെട്ടത്. ആഹാ, ഉറങ്ങിയില്ലേ? നീ ഉറങ്ങാതെ ഞാൻ ഉറങ്ങും. കണ്ടില്ലേ പുറം ജാതിക്കാരനോടുള്ള ഒരു അലിവ്. എന്റെ കർത്താവ്, ഇവളുടെ പൂർവികന്മാർ വല്ല മാർഗം കൂടി കൂട്ടത്തിലുള്ളതായിരിക്കും. ആളെങ്ങനെയൊക്കെയാണെങ്കിലും ആ വിശ്വനാഥൻ കൂട്ടത്തിലുള്ളത് ഒരു ആശ്വാസമാണ്. വഴിക്ക് ഇങ്ങനെ ഒരു കൊച്ചു ഗ്രാമമുള്ളത് നന്നായി. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ചൊരുക്കൂട്ടാൻ പറ്റിയല്ലോ. ഇനി അങ്ങ് എത്തുന്നത് വരെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളേ ഇല്ല. കുഞ്ഞിന് കുറച്ച് പാല് വാങ്ങണം. ആ ഒരു ചായ വേണം. കുറച്ച് പാലും വേണം കൊണ്ടുപോവാൻ. ഞാനൊരു കത്തയച്ചിരുന്നു ജയിലിലേക്ക്. കൊച്ചനിയന്റെ കയ്യിൽ ആരും കാണാണ്ട് ഏൽപ്പിച്ചതാ. കിട്ടിയോ ഇല്ലെന്ന്? കിട്ടി. എന്റെ കല്യാണം കഴിഞ്ഞ പിറ്റേ ആഴ്ച. ഞാൻ കരുതിയത് നീയെങ്കിലും രക്ഷപ്പെട്ടിരിക്കുന്ന. അയാൾക്ക് എന്താ ജോലി? ഏ
വരത്തെ കഴിവുള്ള മക്കളെ കുറാന്ന് വരത്തുന്നു. ചേട്ടന്റെ മോളല്ലേ? അയ്യോ നളിനി, ശോ, അവക്ക് ഈ ഗതി വന്നല്ലോ എന്റെ ഈശ്വര. ഓഹോ, ഇവനാണല്ലോ ഇതിന്റെ പഴയ കാമുകൻ വിച്ചുവേട്ടൻ. വരൂ, നമുക്ക് പോവാം. വരൂ. എങ്ങോട്ടടാ ഈ പന്നിയും കൊണ്ട്? നാളെ മാപ്പിളാറിന്റെ വലിയ പെരുന്നാളല്ലേ. നിസ്കാരത്തിന് രാവിലെ പള്ളിയിലെത്തുമ്പോ എന്തെങ്കിലും ഒരു കണി വേണ്ടടാ. ഇതിനേക്കാൾ നല്ലൊരു കണി വേറെ എവിടെ കിട്ടും? അച്ചു, നീ തീ കൊണ്ട് കളിക്കരുത്. ഇനിയൊരു വെളിച്ചപ്പാടിനെ തല്ലാൻ മാപ്പിളമാരുടെ കൈ പൊന്തരുത്. അതിന് ബഷീർ എന്ത് പിഴച്ചു? വാറ്റുചാരായം കുടിച്ച് മുസ്ലിയാരുടെ മുറ്റത്ത് കയറി തുള്ളിയാൽ വെളിച്ചപ്പാടിനെ മാപ്പിളമാരല്ല ഹിന്ദുക്കൾ തന്നെ തല്ലു. വെളിച്ചപ്പാട് ഭഗവതി കയറി അമ്പലത്തിന്റെ നടയിലാ തുള്ളണ്ടത്. തല്ലേലും നിനക്ക് കൂറ് മാപ്പിളക്കുടിയിലാണല്ലോ. അച്ചു വേണ്ട, മാറണ. ഞങ്ങളെ തന്തയ്ക്ക് പറഞ്ഞ ഹിന്ദുക്കളുണ്ടൂടെ, വരടാ. വേണ്ട ചു, അത് ഞങ്ങൾ പോയിക്കോളാം, നീ പോ. എടാ, നാളെ അമ്പലത്തിന്റെ മുറ്റത്ത് അവരൊരു പശുവിന്റെ തലയെടുത്തിട്ട് നമ്മൾ സഹിക്കുമോ? ഇന്ന് വെളിച്ചപ്പാടിനെ തല്ലിയവര് നാളെ അതും ചെയ്യും. അത് തടയണം, അതിനിതേ ഉള്ളു വഴി. നീ മാറിയു. എന്റെ ദൈവമേ, പന്നിയുടെ ശവം മുസ്ലിം പള്ളിയുടെ മുറ്റത്തുകൊണ്ട് നിടുക. അങ്ങനെ ആലോചിച്ചെന്ന് അറിഞ്ഞാ മതി ഇവിടെ ചോരപ്പുഴ ഒഴിക. നിന്റെ നാവിന്ന് ഇത് പുറത്തു പോകരുത്. ഒരു വലിയ വിപത്താണ് നീ ഒഴിവാക്കിയത് മോനെ. പോ, എവിടെയെങ്കിലും രക്ഷപ്പെട്. പോ. ഞാൻ ഇല്ല. പോ, പോകാനാണ് പറഞ്ഞത്. ഇവിടെ നിൽക്കരുത്. പോ, പോയി രക്ഷപ്പെട്. വീട്ടുകാർ മുഴുവൻ എതിർത്തിട്ടും ഞാൻ പിടിച്ചു നിന്നു. എല്ലാം സഹിച്ചു. എന്നിട്ടൊടുക്കം എന്റെ വിശ്വട്ടിനൊരു കൊലപാതകിയായി. ഇനി വീട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്തിനാ വിശ്വട്ടിന് ഇത് ചെയ്തത്? എന്തിനാണെന്ന് കൊന്ന എനിക്കും മരിച്ചുപോയ അവനും അറിയാം. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കൊള്ളരുതാത്തവൻ, കൊലപാതകി. നിന്നെ വിളിപ്പിച്ചത് യാത്ര പറയാനാണ്. ഏത് നിമിഷവും പോലീസിനെ പിടിക്കും. പിടിച്ചാൽ ശിക്ഷ കൊലക്കേറാം. ഇനി നീ വീട്ടുകാർ പറയുന്നതനുസരിച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല. നാളെ ചിലപ്പോ ജയിലിൽ നിന്ന് തിരിച്ചു വന്നാൽ കൂടി എന്റെ നളിനി ഒരു കൊലപാതകിയുടെ ഭാര്യ ആവണ്ട. അല്ലെങ്കിൽ തന്നെ തിരിച്ചു വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? നീ എങ്കിലും രക്ഷപ്പെടും. Oh, my God.
Thank you.